പുണ്യനാമം വാഴ്ത്തപ്പെടട്ടെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കളെയും സന്തോഷത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ മക്കളും നല്ല സന്തോഷത്തോടെ കൂടി മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വന്ന് എല്ലാവരും റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നതിനു മുമ്പുള്ള പ്രാർത്ഥനയിലേക്ക് കടക്കാം മക്കളെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതി സാറ് പ്രാർത്ഥിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം കാരുണ്യവാനായ കർത്താവേ ഒരു പ്രഭാതം കൂടി അവിടുന്ന് ദാനമായി തന്നതിനെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു അവിടുത്തെ വേദപ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ള പാഠഭാഗത്തേക്ക് കിടക്കാം കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് കുറേ വർക്കുകളൊക്കെ തന്നിരുന്നു ഹോംവർക്കുകളൊക്കെ തന്നിരുന്നു അതെല്ലാം നിങ്ങൾ നന്നായിട്ട് ചെയ്തു കളർ ചെയ്യാനുള്ളതൊക്കെ കളർ ചെയ്തു പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു എന്നാണ് സാറ് കരുതുന്നത് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഇന്ന് നമ്മളൊരു പുതിയ പാഠം പഠിക്കുകയാണ് പാഠം 11 കരുണാമയനായ യേശു അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം അപ്പോൾ പുസ്തകം കയ്യിലുള്ളവരൊക്കെ അടച്ചു വെച്ചോട്ടോ പുസ്തകമൊന്നും നമുക്ക് വേണ്ട ക്ലാസ് എടുക്കുന്ന സമയത്ത് മക്കളെല്ലാവരും സാറിൻ്റെ നേരെ നോക്കിയിരുന്നാൽ മതി പുസ്തകത്തിലെ നിങ്ങൾക്കുള്ള മനോഹരമായ ചിത്രങ്ങളും പാഠഭാഗങ്ങളും എല്ലാം സാറിങ്ങനെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രാവിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ ആ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെയാണോ കഴിച്ചത് നിങ്ങൾക്ക് ആരാന്ന് ഭക്ഷണമൊക്കെ തന്നത് അമ്മ ആ മമ്മിയാണെന്ന് ഭക്ഷണമൊക്കെ എടുത്ത് തന്നത് അല്ലേ ആ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ച നല്ല ആരോഗ്യത്തോടുകൂടിയാണ് സന്തോഷത്തോടുകൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ബർത്തിമായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പടഭാഗത്തുണ്ട് ബർത്തിമായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഈ ബർത്തിമായി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ ആ ഈ ബർത്തിമായിക്ക് ഒരു പ്രത്യേകതയുണ്ട് പടഭാഗത്ത് കൊടുത്തിരിക്കുന്നതിൽ എന്താ പ്രത്യേകത എന്ന് പറയാമോ ആ അദ്ദേഹം കുരുടനായിരുന്നു ഈ കുരുടൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ മക്കൾക്ക് കുരുടൻ ആ കണ്ണ് കാണാൻ പാടില്ലാത്തത് കാഴ്ചയില്ലാത്ത ആളെയാണ് കുരുടന്മാരെന്ന് പറയുന്നത് അപ്പൊ ഈ ബർത്തിമായി എന്ന് പറയുന്ന ആള് ആ ജന്മന കുരുടനായിരുന്നു അദ്ദേഹത്തിന് കാഴ്ച ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ തൊഴിൽ എന്തായിരുന്നു അറിയാമോ ആ ഭിക്ഷയാചിക്കല് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള പണം തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തെരുവുകളിൽ വഴിയോരങ്ങളിലൊക്കെ ഇരുന്ന് ഭിക്ഷയാചിക്കും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പൈസയും ആഹാരവും ഒക്കെ കൊടുക്കും അപ്പൊ അതുകൊണ്ടാണ് ഈ ഭർത്തിമാരി ജീവിച്ചു വന്നത് നമ്മുടെ വീടുകളിലൊക്കെ വരാറില്ലേ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ ഇല്ലേ മക്കളുടെ വീട്ടിൽ വന്നിട്ടില്ലേ വരാറില്ലേ അങ്ങനെ ആ പൈസ ചോദിച്ചു വരും ആ ചിലർ ഭക്ഷണം ചോദിച്ചു വരും പിന്നെ എന്നാ ചോദിക്കണേ ആ വസ്ത്രം ചോദിച്ചു വരും അങ്ങനെയൊക്കെ വരില്ലേ ആ അങ്ങനെ വരുന്നവർക്ക് മക്കൾ എന്താ കൊടുക്കാറ് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ നിങ്ങൾ പപ്പയും മമ്മിയൊക്കെ കൊടുക്കൂലേ എന്താ കൊടുക്കുന്നേ ആ പൈസ കൊടുക്കും ഭക്ഷണം കൊടുക്കും ആ വസ്ത്രമൊക്കെ കൊടുക്കും ഇല്ലേ മക്കളും കൊണ്ടേ കൊടുക്കാറുണ്ടോ കൊടുക്കാറുണ്ടോ നിങ്ങൾ കൊടുക്കാറുണ്ട് ചിലർ കൊടുക്കാറുണ്ട് ആ നിങ്ങൾ തന്നെ പോയി കൊടുക്കരുത് കേട്ടോ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് പരിചയമില്ലല്ലോ ആ പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ മക്കൾ കൊണ്ടുപോയി പൈസ ഒന്നും കൊടുക്കണ്ട അതൊക്കെ പപ്പയും മമ്മിയും ഒക്കെ പേരൻസൊക്കെ കൊടുത്തോളൂ കേട്ടോ അങ്ങനെ വരുന്നവർക്ക് ആ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ വലിയൊരു മനസ്സുണ്ടാവണം നമ്മൾക്ക് വിശക്കുന്ന അതുപോലെ രോഗികളായിട്ട് വരുന്നവർക്ക് അവർക്ക് ശുശ്രൂഷിക്കുവാനുള്ള എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കണം അങ്ങനെ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ബർത്തിമായി എന്ന് പറയുന്ന കുരുടൻ വളരെ കാലമായിട്ട് ഇങ്ങനെ തെരുവിലിരുന്ന് ഭിക്ഷയാചിച്ച് ജീവിക്കുന്ന ആളായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ യേശു വന്നു അപ്പൊ യേശു വന്നപ്പോൾ യേശുവിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ കാഴ്ച വേണമെന്ന് പറഞ്ഞു കാഴ്ച വേണമെന്ന് പറഞ്ഞപ്പോൾ ബർത്തിമായിക്ക് യേശു സൗഖ്യം കൊടുത്തു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ പാഠഭാഗത്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരും മക്കൾക്ക് തരും അതുപോലെ ബർത്തിമായിക്ക് ദൈവം യേശു ആ വലിയ അനുഗ്രഹം കൊടുത്തു അതിനെക്കുറിച്ചും ഈ പാഠഭാഗത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിരിക്കുന്ന ഭാഗം നമ്മൾ സാധാരണ സാറ് നിങ്ങൾക്ക് കഥയല്ലേ പറഞ്ഞു തരാറ് ആ കഥ നമുക്കൊന്ന് ചിത്രകഥയിലൂടെ ഒന്ന് പഠിക്കാം ഒരു പ്രത്യേകത ഉണ്ടാവട്ടെ കേട്ടോ ചിത്രകഥയൊക്കെ വായിക്കാറില്ലേ മക്കള് പുസ്തകങ്ങൾ ആ ബൈബിളിനെയൊക്കെ ഉള്ള കഥകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രകഥകൾ മക്കൾ വായിച്ചിട്ടില്ലേ ആ അതുപോലെ നമുക്ക് ഈ പാഠഭാഗത്ത് ഉള്ള കഥ ചിത്രകഥയിലൂടെ പഠിപ്പിക്കും പാഠഭാഗം ചിത്രകഥയിലൂടെ എരിഹോ പട്ടണത്തിൽ ബർത്തിമായി എന്ന് പറയുന്ന അന്ധനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് ഇന്ന് പതിവില്ലാത്ത വലിയ ബഹളം കേൾക്കുന്നത് ബർത്തിമായി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവനായ യേശു ഇതുവഴി കടന്നു വരുന്നുണ്ട്
യേശുവിന്റെ കൂടെയുള്ള ജനങ്ങളുടെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ബർത്തിമായിക്ക് മനസ്സിലായി, അയ്യോ എനിക്ക് യേശുവിനെ കാണാൻ കഴിയുമോ? ആരും എന്നെ സഹായിക്കുവാനുമില്ല. ഞാൻ എന്തു ചെയ്യും? എൻ്റെ സങ്കടം ഉറക്കെ വിളിച്ചു പറയാം. കരുണാമയനായ യേശു കേൾക്കാതിരിക്കില്ല, ബർത്തിമായി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, ബർത്തിമായി ഇങ്ങനെ നല്ല ഉച്ചത്തിൽ പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. ബർത്തിമായിയുടെ ശബ്ദം കേട്ട് യേശു, ആരാണ് എന്നെ വിളിച്ച് കരയുന്നത്? അവനെ ഇവിടെ കൊണ്ടുവരിക, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ബർത്തിമായിയുടെ വാക്കുകൾ കേട്ട് യേശു ബർത്തിമായിയുടെ അടുത്ത് ചെന്നു. ബർത്തിമായി യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, ദാവീദപുത്ര, എന്നോട് കരുണ തോന്നണമേ. ബർത്തിമായിയുടെ വാക്കുകൾ കേട്ടപ്പോൾ യേശു ബർത്തിമായിയോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ബർത്തിമായി ഇങ്ങനെ മറുപടി പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. എനിക്ക് കാഴ്ചയില്ല, ഒന്നും കാണാൻ കഴിയുന്നില്ല. സങ്കടത്തോടെ ബർത്തിമായി പറഞ്ഞപ്പോൾ യേശുവിന് അവനോട് കരുണ തോന്നി, അവനെ അനുഗ്രഹിച്ചു, ബർത്തിമായിക്ക് കാഴ്ച ലഭിച്ചു. ഹായ്, എനിക്ക് കാഴ്ച ലഭിച്ചു, എൻ്റെ യേശു എന്നോട് കരുണ കാണിച്ചു. ബർത്തിമായിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. അന്നേ വരെ ഈ ലോകത്തെ ഒന്നും കാണാതിരുന്ന ബർത്തിമായിക്ക് എല്ലാ കാഴ്ചകളും കാണാൻ സാധിച്ചു. യേശു ബർത്തിമായിയെ അനുഗ്രഹിച്ചു. നമ്മളപ്പോൾ ചിത്രകഥയിലൂടെ ഒരു കഥ പഠിച്ചു അല്ലേ, യേശു ബർത്തിമായിയും തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ യേശുവിനോട് ബർത്തിമായി തൻ്റെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ യേശു എന്ത് ചെയ്തു കൊടുത്തു? ബർത്തിമായിക്ക് കാഴ്ച കൊടുത്തു. അങ്ങനെ മക്കളും എന്താവശ്യങ്ങളും യേശുവിനോട് പറഞ്ഞാൽ യേശു എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. അങ്ങനെ സാധിച്ചു തന്നെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നമ്മൾ എന്ത് കാര്യം ചെയ്യണം? യേശു പറയുന്ന കാര്യങ്ങൾ നമ്മളനുസരിക്കണം. യേശു മക്കളോടെല്ലാം പറയാറുണ്ട്, എന്ത് കാര്യങ്ങളാണ് പറയാറ്? യേശുവിനോട് നമുക്ക് പറയാനുള്ള നമ്മളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വായിക്കുമ്പോൾ യേശുവിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ യേശുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ യേശു ബർത്തിമായിക്ക് കാഴ്ച നൽകി. അതാണ് ഈ പാഠഭാഗത്ത് ഈ കഥയിലൂടെ കൊടുത്തിരിക്കുന്നത്. ഇനി മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി സാറ് കാണിക്കട്ടെ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഒരെണ്ണം ഉള്ളത് രണ്ടെണ്ണം ആക്കുന്നതും അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. മക്കൾക്ക് അത് ഇഷ്ടമല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നോക്കട്ടോ. സാർ ഒരു ചെറിയ ആക്ടിവിറ്റി നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. സാറിൻ്റെ കയ്യിൽ ഒരു റെഡ് ബോളുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ നിങ്ങൾക്ക്? റെഡ് കളറിലുള്ള ഒരു ബോള് സാറിൻ്റെ കയ്യിൽ കണ്ടില്ലേ? കളറ് ഏതാണെന്ന് പറഞ്ഞ്, റെഡ് അല്ലേ? റെഡ് കളറിലൊരു ബോളുണ്ട്. ഈ ബോള് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതിനൊരു മാറ്റം വരും കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് സാറ് കുലുക്കുമ്പോൾ അതിനൊരു മാറ്റം വരും. എന്താ അതിനുണ്ടാവുന്ന മാറ്റം നോക്കിയിരുന്നോളാം കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടിരുന്നോളാം. നിങ്ങളുടെ മുമ്പിൽ വെച്ച് സാറ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും. അപ്പോൾ എത്ര ബോളുണ്ടായിരുന്നു? ആദ്യം ഒരു ബോളുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ബോളായി? രണ്ട് ബോളായി കണ്ടോ. ആദ്യം ഉണ്ടായിരുന്ന ഒരു ബോള് ഇപ്പോൾ അത് രണ്ട് ബോളായി. എന്നിട്ട് അതിൽ നിന്ന് ഒരു ബോളെടുത്ത് സാർ നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്ന ഗ്ലാസ്സിൽ വെച്ചു, കണ്ടില്ലേ? അപ്പോൾ ആദ്യം ഒരു ബോള് രണ്ട് ബോളായി. എന്നിട്ട് ഈ ബോള് വീണ്ടും സാറിൻ്റെ കയ്യിൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോളാണുള്ളത്, ശ്രദ്ധിച്ചിരുന്നോളാം. എന്നിട്ട് ഈ ബോള് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വെച്ച് സാർ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും. ഷെയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വീണ്ടും ഒരു ബോളും കൂടി ഉണ്ടായി അല്ലേ. ആദ്യമൊക്കെ ഉണ്ടായ ഒരു ബോളിൽ നിന്ന് വീണ്ടും ഒരു ബോളും കൂടെ ഉണ്ടായി. അപ്പോൾ ആ ബോളും ഇങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഗ്ലാസ്സിലേക്ക് എടുത്തു വെച്ചു. ഇപ്പോൾ രണ്ട് ബോള് നമ്മളുടെ ഗ്ലാസ്സിലുണ്ട്. വീണ്ടും സാറിൻ്റെ കയ്യിൽ ഒരു ബോളുണ്ട്, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ബോള് സാറിൻ്റെ കയ്യിലുണ്ട്. അപ്പം എന്നിട്ട് ആ ബോള് നിങ്ങളുടെ മുമ്പിൽ വെച്ച് വീണ്ടും ഇങ്ങനെ സാർ ഷെയ്ക്ക് ചെയ്യുക കേട്ടോ. ഷെയ്ക്ക് ചെയ്തപ്പോൾ എന്തുണ്ട്? ആ ബോള് വീണ്ടും രണ്ടെണ്ണമായി. ആ ബോള് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അത് ഇങ്ങോട്ട് എടുത്തു വെച്ചു, ഗ്ലാസ്സിലേക്ക് വെച്ചു. ആദ്യം ഒന്ന് രണ്ട് മൂന്ന് ബോളുണ്ട്, ആദ്യം ഉണ്ടായിരുന്ന ഒരു ബോളുണ്ട്, അങ്ങനെ നാല് ബോളുകളായി. അപ്പോൾ ഒരു ബോളാണ് സാറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അത് നാല് ബോളുകളായി. ഇത് ചെറിയൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ.
അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കൂടുതൽ നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണം ആവും. എങ്ങനെയാ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ മക്കൾക്ക് രണ്ട് പെൻസിൽ ഉണ്ടെങ്കിൽ ഒരു പെൻസിൽ ഇല്ലാത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ രോഗികൾക്ക് ഒക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കണം. മക്കളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, നിങ്ങളുടെ പപ്പയുടെ മമ്മിയുടെ എന്നൊക്കെ ചോദിച്ച് മേടിച്ച് കൊടുക്കണം. എപ്പോഴാണ് കൊടുക്കാറ് നിങ്ങൾ? ആ നിങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾ വലിയ ആഘോഷങ്ങളൊക്കെ നടത്തൂലേ, അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഒത്തിരി സന്തോഷം ആർക്ക്? അത് കിട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് സന്തോഷം, യേശുവിന് ഒത്തിരി നല്ല ഇഷ്ടമാണ് കേട്ടോ. മക്കൾ ഇങ്ങനെ മറ്റുള്ളവരെ ഒക്കെ സഹായിക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ കേക്കൊക്കെ മുറിച്ച് വലിയ ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് ആഘോഷങ്ങൾ നടത്തും. അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ഭക്ഷണമില്ലാതെ വിശക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? ഭക്ഷണം വാങ്ങി കൊടുക്കണം കേട്ടോ. അത് നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പാഠഭാഗത്ത് ചേർത്തിരിക്കുന്ന രോഗികളായിട്ടുള്ളവർ, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരുടെ ഫാദറോ മദറോ അങ്ങനെ ആരെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ രോഗികളായിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കേട്ടോ, പൈസയൊക്കെ കൊടുക്കണം. മക്കൾക്ക് പൈസ കിട്ടാറുണ്ട് ഇല്ലേ? എപ്പോഴൊക്കെ കിട്ടാറ്? ക്രിസ്മസിനും അതുപോലെ ഇങ്ങനെയുള്ള ബർത്ത്ഡേക്കൊക്കെ ചെറിയ ഗിഫ്റ്റായിട്ടൊക്കെ പൈസകൾ കിട്ടും. അങ്ങനെയുള്ള പൈസകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് വലിയൊരു മനസ്സുണ്ടാകണം. അങ്ങനെ നമ്മൾ സഹായിക്കുമ്പോൾ ദൈവം നമുക്ക് ഒത്തിരി സഹായങ്ങൾ തിരിച്ച് നമുക്ക് തരും. അങ്ങനെ വലിയ കരുണയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒരു മനഃപാഠവാക്യമാണ് ഇന്നത്തെ നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് മനഃപാഠവാക്യം കൊടുത്തിരിക്കുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇതാണ് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് മനഃപാഠമാക്യമായിട്ട് പഠിക്കാനുള്ളത്. അത് കളറ് ചെയ്യാനുണ്ട്. ഈ ഇന്നത്തെ ഈ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന മനഃപാഠവാക്യത്തിൽ ഒരു പ്രത്യേകത സാറ് ക്രമീകരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് കളറ് ചെയ്യാം, അതിനോടൊപ്പം തന്നെ ഒരു ഗെയിമും കൂടി സാറ് ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഗെയിമിനെ കുറിച്ച് പറയാം. അതിൽ നിങ്ങൾക്ക് മൂന്ന് കളറ് കൊടുക്കാം. ഏതൊക്കെ കളറാണ് കൊടുക്കേണ്ടതെന്ന് സാറ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ലൈഡിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. സാറ് പറയുന്ന കളറുകൾ ഓരോ വാക്കുകൾക്ക് കൊടുക്കണം. മൂന്ന് കളറിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അതാരാന്ന് നിങ്ങൾ കണ്ടെത്തണം. മക്കൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പപ്പയോടും മമ്മൂടിയും ഒക്കെ ചോദിച്ചിട്ടേ, നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചിട്ട് അത് കണ്ടെത്തണം കേട്ടോ. മൂന്ന് കളറിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, ഒരു വ്യക്തി, ആള്, എന്തോ ആവട്ടെ, അത് ആരാന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം സ്ലൈഡിൻ്റെ അവസാനം ഒരു നമ്പറുണ്ട്, നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ ആദ്യം മെസ്സേജ് അയക്കുന്ന 10 പേർക്ക് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സ്ലൈഡിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം. സാർ പറഞ്ഞുതരാം. മനഃപാഠവാക്യത്തിന് നിറം കൊടുക്കുക. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഒന്നാമത്തെ ലൈനിന് നീല നിറം കൊടുക്കുക. രണ്ടാമത്തെ ലൈൻ ഓറഞ്ച് നിറം കൊടുക്കുക. മൂന്നാമത്തെ ലൈൻ മഞ്ഞ നിറം കൊടുക്കുക. കരുണയുള്ളവർ നീല നിറം, ഭാഗ്യവാന്മാർ അവർക്ക് ഓറഞ്ച് നിറം, കരുണ ലഭിക്കും മഞ്ഞ നിറം. ഉത്തരങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കുട്ടിയുടെ പേര്, സൺഡേ സ്കൂൾ, ഭദ്രാസനം എന്നിവ ചേർക്കാൻ മറന്നുപോകരുത്. മനഃപാഠവാക്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ കളർ ചെയ്യേണ്ട വിധങ്ങളും എല്ലാം സാറ് പറഞ്ഞു തന്നു. ഇനി അടുത്ത പാഠഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സുഹൃത പരിശീലനം. സുഹൃത പരിശീലനമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവരും ചേർന്ന് നിങ്ങൾ പറയും, സാറും കൂടെ കൂടി ഒരുമിച്ചാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് സാർ അത് ക്രമീകരിച്ചേക്കണത് കേട്ടോ. അതെങ്ങനെയാണെന്ന് സാർ വിശദമായിട്ട് പറഞ്ഞു തരാം. സുഹൃത പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ എന്തൊക്കെയാണ്, ആർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു, എങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാഠഭാഗത്ത്. അപ്പം മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയും, സാർ അതിൻ്റെ ഒരു കഥ പോലെ ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് പിക്ചറുകൾ കാണും, ചിത്രങ്ങൾ കാണിക്കും. ആദ്യം കാണിക്കുന്നത് യേശു കണ്ടോ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന യേശു ഉണ്ടല്ലോ, യേശുവിൻ്റെ ചിത്രം കാണുമ്പോൾ മക്കളെല്ലാവരും ചേർന്ന് എന്ത് പറയണം? യേശു എന്ന് ഉറക്കെ പറയണം. യേശുവിൻ്റെ ചിത്രം കാണുമ്പോൾ എങ്ങനെ പറയണം? യേശു എന്ന് ഉറക്കെ പറയണം. പിന്നെ വേറൊരു ചിത്രം കാണിക്കും അത് കഴിയുമ്പോൾ. ഏതെന്നറിയാമോ? കൂട്ടുകാരുടെ ചിത്രങ്ങൾ. കുറേ കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ചിത്രം കാണിക്കും കേട്ടോ. അപ്പോൾ ആ കൂട്ടുകാരുടെ ചിത്രം കാണിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് എന്ത് പറയണം?
കൂട്ടുകാരേട്ടോ കൂട്ടുകാരെ കാണുമ്പോൾ നിങ്ങൾ എന്ത് സാധാരണ ചെയ്യാറ് ആ പേര് വിളിക്കും കൂട്ടുകാരെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുകയൊക്കെ ചെയ്യാറില്ലേ സൺഡേ സ്കൂളിലൊക്കെ വരുന്നത് അതുപോലെ അതെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഇതുണ്ടല്ലോ ആ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും എന്ത് പറയണം കൂട്ടുകാരെ എന്ന് പറയണം മനസ്സിലായില്ലേ യേശുവിന്റെ ചിത്രം കാണുമ്പോൾ മക്കൾ ഒരുമിച്ച് യേശു എന്ന് പറയണം കൂട്ടുകാരന്റെ ചിത്രം കാണുമ്പോൾ കൂട്ടുകാരെ എന്ന് പറയണം കേട്ടോ നല്ല ഉറക്കെ പറയണം കേട്ടോ സാറൊക്കെ കഥ പോലെ ഇങ്ങനെ കാര്യങ്ങൾ പറയും അപ്പൊ സാറും മക്കളും നമ്മൾ ഒരുമിച്ചാണ് ആ സുഹൃത പരിശീലനം പഠിക്കാൻ പോകുന്നത് എല്ലാവരും റെഡി അല്ലേ സുഹൃത പരിശീലനം ചിത്രവായനയിലൂടെ യേശുവിന്റെ ചിത്രം കാണുമ്പോൾ മക്കൾ ഉറക്കെ യേശു എന്ന് പറയണം കൂട്ടുകാരുടെ ചിത്രം കാണുമ്പോൾ കൂട്ടുകാരെ എന്ന് ഉറക്കെ പറയണം കൈയടിക്കുന്ന ചിത്രം കാണുമ്പോൾ നല്ല ശബ്ദത്തിൽ എല്ലാവരും കൈയടിക്കണം എൻ്റെ കരുണാമയനാണ് നിങ്ങളും സഹായിക്കണം നിങ്ങൾ നിങ്ങളുടെ സഹായിക്കാറുണ്ടോ എങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത് സൗഖ്യം തരുമെന്ന് പറഞ്ഞു കൊടുക്കും ദുഃഖത്തിൽ ആശ്വസിപ്പിക്കും തന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും രോഗികളെ സന്ദർശിക്കാൻ ഉപദേശിക്കും കൂട്ടി അനാഥാലയങ്ങൾ സന്ദർശിക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പള്ളിയിൽ പോകാൻ പ്രേരിപ്പിക്കും കരുണയുള്ളവൻ എന്ന് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്കുള്ള ഹോംവർക്കുകൾ ഉത്തരം പറയുക ഒന്ന് ആരാണ് എരിഹോ നാട്ടിലെ വഴിയരികിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നത് ബർത്തിമായി രണ്ട് എന്താണ് ബർത്തിമായി യേശുവിനോട് വിളിച്ചു പറഞ്ഞത് യേശുവേ ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണമേ മൂന്ന് ബർത്തിമായിക്ക് എങ്ങനെയാണ് കാഴ്ച ലഭിച്ചത് യേശു അവനെ അനുഗ്രഹിച്ചു നാല് നമുക്ക് സഹജീവികളോട് എങ്ങനെ കരുണ കാണിക്കാം ജന്മദിനത്തിൽ അനാഥർക്ക് ഭക്ഷണം നൽകാം ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാം രോഗികളെ ശുശ്രൂഷിക്കാം അഞ്ച് കരുണയുള്ളവർക്ക് എന്താണ് പ്രതിഫലം ലഭിക്കുക കരുണ ലഭിക്കും അപ്പൊ ബർത്തിമായി എന്ന കുരുടന് കാഴ്ച കിട്ടിയ കഥയാണ് നമ്മൾ ഇന്ന് പാഠഭാഗത്ത് പഠിച്ചത് അപ്പൊ യേശുവിനോട് ബർത്തിമായി ഒത്തിരി പ്രാർത്ഥിച്ച് ആവശ്യപ്പെട്ടപ്പോൾ യേശു ബർത്തിമായുടെ പ്രാർത്ഥന കേട്ടു ആവശ്യപ്രകാരം ബർത്തിമായി എന്ന കുരുടന് കാഴ്ച കിട്ടി അങ്ങനെ യേശുവിൻ്റെ കരുണയെക്കുറിച്ചാണ് ഇന്ന് ഈ പാഠഭാഗത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിച്ചത് അല്ലേ മക്കൾക്കെല്ലാം മനസ്സിലായതല്ലേ സമയം പെട്ടെന്ന് കടന്നുപോയത് അല്ലേ നമ്മൾ പല ആക്ടിവിറ്റിയിലൂടെയൊക്കെ പഠിച്ചതുകൊണ്ട് സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞേയില്ല എല്ലാവർക്കും കുറച്ച് സമയമോടെ പഠിക്കണം ഒരു മണിക്കൂർ ആക്കിയാലോ നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം കൂട്ടണോ ആ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ആ പക്ഷേ അങ്ങനെ നമുക്ക് ഒരു മണിക്കൂർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആ 30 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് ക്ലാസ്സുകളൊക്കെ അവസാനിപ്പിക്കണം നിങ്ങൾക്ക് ഒത്തിരി ഹോംവർക്കുകൾ തന്നിട്ടുണ്ട് മനസ്സിലായില്ലേ
ആ ഹോം വർക്കുകളൊക്കെ സമയം പോലെ നിങ്ങൾ ചെയ്യണം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെ പഠിക്കണം അപ്പോൾ ഈ പാഠഭാഗത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് എന്ത് സന്ദേശം ആ യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന യേശു കേൾക്കും അതനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ആ യേശു സാധിച്ചു തരും കേട്ടോ പ്രത്യേകിച്ച് മക്കളൊക്കെ പ്രാർത്ഥിച്ചാൽ യേശു ഒത്തിരി കരുണയുള്ളയാളാണ് കേട്ടോ യേശുവിൻ്റെ കാരുണ്യം ഒത്തിരി അങ്ങനെ അളവുകളില്ലാതെ നമുക്ക് ലഭിക്കും അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ യേശു പറയേണ്ട കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം ആ യേശുവിനോട് പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണം പാഠഭാഗങ്ങളൊക്കെ പഠിക്കണം മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം പപ്പയും മമ്മിയൊക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം ആരോടും വഴക്കുണ്ടാക്കരുത് അങ്ങനെ നല്ല മിടുക്കന്മാരും മിടുക്കികളും ആട്ടി ഇരിക്കുമ്പോഴാണ് യേശുവിന് കൂടുതൽ ഇഷ്ടം കേട്ടോ മക്കളെയൊക്കെയാണ് കൊച്ചുമക്കളെയാണ് യേശുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് മക്കൾ പ്രാർത്ഥിക്കണം കാരണം ഇന്ന് ലോകത്ത് ഒത്തിരി രോഗങ്ങളും കഷ്ടതകളും അതുപോലെ പേമാരിയും ദുരന്തങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ വലിയ ഒരു സൗഖ്യം ഉണ്ടാകണമെങ്കിൽ അതിന് ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആർക്കാ ആ ഈ പ്രപഞ്ചത്തിൻ്റെ ലോകത്തിൻ്റെ സൃഷ്ടാവായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കണം സാറ് ഇന്ന് മക്കളെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം നമ്മളുടെ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കണം മേൽപ്പട്ടക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കണം ഭാവ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ ലോകത്ത് ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് മക്കൾ പ്രാർത്ഥിക്കണം കേട്ടോ കൊച്ചുമക്കളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ധൂപവർഗം പോലെ ധൂപം എന്ന് പറഞ്ഞാൽ എന്താണോ പുക പുക പൊങ്ങുന്നത് പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലും ഇങ്ങനെയാണ് അതൊക്കെ ഉയർന്ന ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക് അപ്പം അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശുവിൻ്റെ മുന്നിലേക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുവാൻ മടിക്കരുത് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ രോഗികളെ സഹായിക്കണം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം കേട്ടോ പൈസ ഇല്ലാത്തവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ സന്തോഷത്തോടെ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുത്തു നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കേണ്ട സമയമായി അതുകൊണ്ട് മക്കളെല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കണം ഹോംവർക്കുകളൊക്കെ ചെയ്യണം അതുകൊണ്ട് സന്തോഷമായിട്ട് ഇരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക സാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ സൺഡേ സ്കൂളൊക്കെ പെട്ടെന്ന് തുറന്ന് നമുക്ക് നേരിട്ട് വന്ന് സൺഡേ സ്കൂളിൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൊഞ്ഞു നാമം മാത്രം ബോധ്യപ്പെടട്ടെ. Hallelujah.